ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊഴിച്ചിൽ തടയാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഓർഗാനിക് ഷാമ്പൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പോരാ, നമുക്കിത് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അത് ഒരു തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ കുറച്ച് നമ്മളുടെ കറിവേപ്പിലയുണ്ടല്ലോ, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും എല്ലാവർക്കും തന്നെ കിട്ടുന്ന സാധനമാണ്. പിന്നെ വേണ്ടത് കുറച്ച് നമ്മളുടെ ചെമ്പരത്തി ഇലയും പൂവും മുട്ടും ഒക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കരിനുച്ചിയിലയാണ്. കരിനുച്ചിയില കിട്ടാനില്ലാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കരിനുച്ചിയില കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളിതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. കരിനുച്ചിയിലയുടെ അളവ് കുറച്ചെടുക്കുക, ഒരു രണ്ട് കതിർപ്പൊക്കെ നമുക്ക് ആ കരിനുച്ചിയില മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മുരിങ്ങയിലയും ആ ഒരു അതിൻ്റെ ആ ഒരു പ്രാണികളുണ്ടോയെന്നും അന്ന് ക്ലിയറൊക്കെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു മഞ്ഞ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. എന്തായാലും നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഈ മുരിങ്ങയില ചേർക്കുമ്പോൾ നമ്മളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറവും കൂടി കിട്ടാനായിട്ട് സഹായിക്കുവേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുരിങ്ങയില നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. നമ്മളുടെ ത്വക്കിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമ്മൾ പച്ചിലകായിട്ട് കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഗുണമുള്ളതാണ് നമ്മളുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇലകളെല്ലാം ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള നാടൻ കറിവേപ്പില എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതായതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതിനകത്ത് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഉലുവ വളരെയധികം നല്ലതാണ്, നമ്മളുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. വെളിച്ചെണ്ണ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ഇത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ദിവസം തന്നെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാവും. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഉലുവ കുതിർത്തിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുവേ. നമ്മളുടെ ആ ഒരു നമ്മളുടെ ഓർഗാനിക് ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഷാമ്പൂ പോലെ തന്നെ നമുക്ക് പതഞ്ഞ് കിട്ടും. നമ്മൾ ആ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നല്ല കിടിലമായിട്ടുള്ള ഷാമ്പൂ ആവുകയത്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെയധികം എളുപ്പമാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ തിരക്ക് പിടിച്ച് ഇരിക്കുന്ന ആ ഒരു ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിലും സാരമൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കിടിലായിട്ടുള്ള റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മളുടെ നീർവീഴ്ചയൊന്നും ഉണ്ടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഓർഗാനിക് ഷാമ്പൂ വീട്ടിലുണ്ടാക്കി നോക്കാം. എല്ലാവരും റെഡിയാക്കി നോക്കുക. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഞാൻ കുറച്ച് നല്ല വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഹെയർ ഗ്രോത്തിനുള്ള. എല്ലാവരും ഉപയോഗപ്രദമാക്കി എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.